ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ദൈവസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഒപ്പം നമുക്ക് ശംഖുപുഷ്പം കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെയർ ആൻഡ് സ്കിൻ ജെല്ലും അതുപോലെ തന്നെ ഒരു ബ്ലൂ ടീയും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശകളിലാണ് ഈ ചെടി നട്ടുകൊടുക്കുന്നത്. വളരെ ശുഭകരമെന്നാണ് കരുതുന്നത്. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് ഈ ചെടി നടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സംസ്കൃതത്തിൽ ഈ ചെടിയെ വിഷ്ണുപ്രിയ, വിഷ്ണുകാന്ത, ഗിരികർണി എന്നെല്ലാം വിളിക്കുന്നു. ശംഖുപുഷ്പം രണ്ട് നിറത്തിലുണ്ട്, വെള്ളയുണ്ട്, അതുപോലെ തന്നെ നീല കളറിലുണ്ട്. വെള്ള ശംഖുപുഷ്പത്തിന് കുറച്ച് ഗുണങ്ങൾ, ഏറെ ഗുണങ്ങളുണ്ട്. കൂടുതൽ കഷായത്തിലും പച്ചമരുന്നുകളിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് വെള്ള ശംഖുപുഷ്പത്തിനാണ്. പക്ഷേ നീല ശംഖുപുഷ്പത്തിനും അതിൻ്റേതായിട്ട് ഗുണങ്ങളുണ്ട് കേട്ടോ. ശംഖുപുഷ്പം രണ്ട് നിറത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഈ നീല ശംഖുപുഷ്പം നമുക്ക് എണ്ണ കാച്ചാനും അതുപോലെ മുടി വളർച്ചയ്ക്ക്, അതുപോലെ നമുക്ക് ബ്ലൂ ടീ ആയിട്ട് കുടിക്കുന്നതിനൊക്കെ നമുക്ക് ഈ നീല ശംഖുപുഷ്പം യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നീല ശംഖുപുഷ്പം മഹാവിഷ്ണുവിനെയും ഏറെ പ്രിയപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ഇത് വീട്ടിൽ നട്ടാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശനിയാഴ്ച ശനിദേവിന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നതിൽ വളരെ നല്ലതാണ് കേട്ടോ. ശനിദോഷത്തിന് ഈ നീല ശംഖുപുഷ്പം വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു ജെല്ല് റെഡിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് നീല ശംഖുപുഷ്പം വെച്ചിട്ട് നമ്മുടെ ഹെയറിലും സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ജെല്ല് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാനിലിട്ട് 1/2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനധികം ശംഖുപുഷ്പം പൂക്കളും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയാൻ ഒത്തിരിയേറെ കേട്ടോ. സ്കിൻ സാഗിങ് മാറാൻ നല്ലതാണ്. പിന്നെ അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ ഒരു ജെല്ല് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും വീഡിയോ വലിച്ചു നീട്ടിയെന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും അതുപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഈ ഒരു ജെല്ല് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു ചെടി നടാണെങ്കിൽ നമുക്ക് വീടിന് ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ബോഡിക്കും കൂടി നല്ലതാണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ വിത്തിട്ടിട്ട് പെട്ടെന്ന് മുളച്ച് കിട്ടുന്ന ഒരു ചെടിയാണ്. ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ചെടി അധികം സൂര്യപ്രകാശം മാത്രം മതി, അത്യാവശ്യം നനയുണ്ടെങ്കിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം വെന്ത് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ച് എടുക്കുക. അപ്പോൾ ഒരു കുറുകി വരുന്ന ഒരു പാകമാകുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇത് ഏകദേശം ഞാൻ നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുങ്ങി വെന്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു തിക്ക് പാകം. നമുക്കതിൻ്റെ ഒരു ഇതിലൊരു ഈ പൂവിന് ഒരു ഒട്ടലുണ്ട്, ആ ഒട്ടലും ഫ്ലാക്സ് സീഡും നന്നായിട്ടായാലാണ് നമുക്ക് ആ ജെല്ലിൻ്റെ ഒരു കറക്റ്റ് പാകം നമുക്ക് കിട്ടുള്ളൂ. ഇത് നമുക്ക് സ്കിന്നിൽ ഹെയറിനൊക്കെ അപ്ലൈ ചെയ്യണം, ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്കിന്നിന് മുടി ഇങ്ങനെ പൊട്ടിപ്പോവാതെ നല്ല ഡ്രൈനെസ് വന്നിട്ട് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു ജെല്ല് തേക്കുന്നത് നല്ലതാണ്. പിന്നെ മുടി കൊഴിച്ചിൽ മാറാനും നല്ലതാണ്. പിന്നെ നമുക്ക് ഈ തണുപ്പ് കാലം സമയം വരുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ ഡ്രൈനെസ് വരുമല്ലോ, ഒരു എന്താ പറയുക, മുരിച്ചിൽ പോലെ വരില്ലേ, അതൊക്കെ മാറാൻ ഇത് നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ഭാഗത്തിന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ അധികം തിക്കാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏതെങ്കിലും നല്ലൊരു തുണിയിൽ വെച്ച് അരിച്ചെടുക്കാം. ഒരു തോർത്തിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു തോർത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുക്കാം. പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നോക്കിക്കാം നല്ലൊരു തിക്ക് ജെല്ലായിട്ടാണ് വരുന്നത്. ഈ ജെല്ല് കിട്ടിയ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതല്ല അതിൻ്റെ നല്ല തിക്കാവട്ടെ. ഇപ്പോൾ ഈ കുറച്ച് ലൂസിലാണ്, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ഈ ജെല്ല് കറക്റ്റ് പരുവത്തിന് കിട്ടും. അപ്പോൾ അത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് കെമിക്കലൊന്നും ചേർത്തിട്ടില്ല, ഫ്ലാക്സ് സീഡും ഉലുവയും ശംഖുപുഷ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു 1-2 ദിവസം മാത്രമേ പുറത്തിരിക്കുകയുള്ളൂ. ബാക്കി നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ശംഖുപുഷ്പം വെച്ചിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. എണ്ണ കാച്ചാന്ന് വെച്ചാൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് എണ്ണയിലാക്കിയിട്ട് ചൂടാക്കിയിട്ട്
മുറ്റത്ത് വെച്ചിട്ട് വെയിൽ കൊള്ളാത്ത ഇളം വെയിലിൽ തണലത്ത് വെച്ചിട്ട് നമ്മുടെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് ആ ഇത് എണ്ണ നമുക്ക് എടുത്ത് തലയിൽ തേക്കാൻ പറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ജെല്ലിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം. നല്ല തിക്കായിട്ടുള്ള നല്ല കളറിൽ തന്നെ നമ്മുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആവും. കുട്ടികൾക്ക് ശംഖപുഷ്പത്തിൻ്റെ വേര് നെയ്യിൽ ചേർത്തിട്ട് അത് അരച്ചിട്ട് നെയ്യിൽ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി വളരാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ വിത്തുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൂ ടീ തയ്യാറാക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. രാവിലെയൊക്കെ നമുക്ക് വെറും വയറ്റി കുടിക്കണമെന്നുണ്ടെങ്കിൽ വയറ് കുറയാനും സ്കിന്നൊക്കെ ഗ്ലോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ രാവിലെ തന്നെ നമുക്ക് ഗ്രീൻ ടീക്ക് പകരം ഇങ്ങനെ കുടിക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു മൂന്നാല് പൂക്കൾ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും അതിൻ്റെ കളറെല്ലാം നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളെല്ലാം നന്നായിട്ട് അങ്ങ് ഇളകി വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പൂക്കളിൻ്റെ ആ കളറെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ആ പൂക്കളെല്ലാം എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു കളർ കണ്ടോ, നല്ല ബ്ലൂ കളറാണ് കേട്ടോ. ഇത് നമുക്ക് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൽ പ്രായമാകുന്നത് തടയുന്നതിനും അതുപോലെ മുടി തഴിച്ചു വളരുന്നതിനൊക്കെ ഈ ഒരു ടീ നല്ലതാണ് കേട്ടോ. അതുപോലെ ഓവർ നമുക്ക് വെയിറ്റ് ലോസ് അതിനൊക്കെ ഈ ഒരു ഡ്രിങ്ക് നല്ലതാണ്. പിന്നെ സ്കിന്നിന് ഗ്ലോ തരാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു ടീയും ശംഖുപുഷ്പം വെച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. കേട്ടോ, കറക്റ്റ് ഒരു മുറി നാരങ്ങ മതി. ഇത് നാരങ്ങ ഒഴിച്ചു കൊടുക്കണം, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ നല്ലതാണ് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് നീല നിറത്തിൽ നിന്ന് ഒരു നല്ലൊരു വയലറ്റ് കളറിലോട്ട് പോകണമുണ്ടോ. ആ നാരങ്ങ ഒഴിച്ചു കൊടുത്തപ്പോൾ കളർ മൊത്തത്തിലേ മാറി. ഇനി ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് രാവിലെ തന്നെ ചെറു ചൂടോടുകൂടി കുടിക്കാം. ഇത് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് ദിവസം കുടിച്ചിട്ട് കാര്യമില്ല, ഡെയിലി കുടിക്കുക. അതിപ്പോൾ ഹെയർ പാക്കാണെങ്കിലും ഹെയർ ജെല്ലാണെങ്കിലും എല്ലാം നമ്മൾ കണ്ടിന്യൂസ് കുടിക്കണം. അല്ലാണ്ട് നമ്മൾ ഒന്ന് രണ്ട് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ടീ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ ഈ ജെല്ലും റെഡി ആയിട്ടുണ്ട്. ഈ ജെല്ലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ഈ ഒരു ജെല്ല് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പൂക്കളൊക്കെ ഡെയിലി ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടല്ലോ, കൊഴിഞ്ഞ് പോകാറാകുമ്പോഴേക്കും എടുത്ത് സൂക്ഷിച്ച് എടുത്ത് വെക്കാം. ഉണക്കിയിട്ട് ആദ്യം നല്ല വെയിലത്ത് ഉണക്കരുത്, ചെറിയ വെട്ടത്തിലിട്ട് ഉണക്കിയിട്ട് നമുക്കിത് പൊടിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടീ ആയിട്ട് രാവിലെ ഇട്ട് കുടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.